ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ കോഴിക്കോട് വരെയൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയ സമയത്ത് ഒരു ഉദ്ഘാടനത്തിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കിയതാ. നോക്കുമ്പോൾ എന്തോ ഒരു എക്സ്പോന്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ ആരാ വരുന്നത് നോക്കിയപ്പോൾ ആരാ നമ്മളെ ഉദ്ഘാടന റാണി എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് ഹണി റോസാ വന്നു കേട്ടോ. അതാ കാറിൽ ഹണി റോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെന്താ, അപ്പോൾ ഞാനും കണ്ടതല്ലേ, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. എന്തായാലും ഒന്ന് കണ്ടു കേട്ടോ. പുള്ളിക്കാരിയുടെ പകൽ പ്രൊഡക്ഷൻസ് ആണ് ഈ ഒരു ഇത്രയും വലിയൊരു എക്സ്റ്റസി എന്ന പേരിൽ ഈ ഒരു എക്സ്പോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്കിതിന് പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, ഇത് എന്താണ് സംഭവം, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പാരഡൈസ് ഓഫ് ദ തേർഡ് വേൾഡ് വണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവം ദൈവമെന്നായിരുന്നു. ഇവിടെ നിങ്ങൾ നമ്മള് ലൈഫിൽ പോലും കാണാത്ത പല പല സംഭവങ്ങളും, ഞെട്ടിക്കുന്ന സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അതായത് അവതാരങ്ങൾ തന്നെ ഒരു വലിയ സെറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതും സാബു സിറിൻ സാറിനെ പോലുള്ള അത്ര വലിയ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്ത അവരുടെ ശിഷ്യന്മാരാണ് ഇവിടെ ആ ഒരു ആർട്ട് വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു അക്വോറിയം അല്ലെ, അക്വോറിയത്തിന്റെ സിലിണ്ട്രിക്കൽ അക്വോറിയമാണ്. അതെ, സിലിണ്ട്രിക്കൽ അക്വോറിയമാണ്. അപ്പൊ നമുക്കിങ്ങനെ അകത്ത് ഇതൊക്കെ ഞാൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെയൊന്ന് നമ്മളിനി ഉള്ളിൽ കയറി നിൽക്കുമ്പോ ഈ മീനൊക്കെ നമ്മുടെ തലയിൽ കൂടി തലയുടെ മേലെ കൂടി ഒക്കെ ഇങ്ങനെ ഓടി ഓടി പോകും. അങ്ങനെ തിരിഞ്ഞൊക്കെ ഉണ്ടോ? പ്രതീക്ഷിക്കണം, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ മീനൊക്കെ നമ്മളിങ്ങനെ തുള്ളിച്ചാടി ഓടിപ്പോകുന്നൊക്കെ കാണാം. അതായത് ഒരു കടലിന്റെ, ഇതിനു മുമ്പ് ആർച്ച പറഞ്ഞിരുന്നത് കടലിന്റെ ഉള്ളിൽ പോയി നമുക്ക് ടണൽ അക്വോറിയമാണ്. ടണൽ അക്വോറിയം വഴി കടലിന്റെ ഉള്ളിൽ, സീയുടെ ഉള്ളിൽ പോയിട്ട് നമുക്ക് മീനും അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അപ്പം അത് എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എല്ലായിടത്തും പുള്ളിക്കാരി ഓൾറെഡി ഭയങ്കര വിജയകരമായിട്ട് അവതരിപ്പിച്ച ഒരു എക്സ്പോ ആയിരുന്നു. ഇപ്പം ഇത് ഇനി ഫ്ലവർ ഷോ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാത്തരം ഫ്ലവേഴ്സും കാണിച്ചു വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു ഫ്ലവർ ഷോയും കൂടെയും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ടായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇത് എന്താണ് എന്നുള്ള കാണാൻ വേണ്ടി, എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം കൊടുക്കുന്നത്? എനിക്ക് 27-ാം തീയതി വരെ കാത്തിരിക്കാനുള്ള ഒരു ഒന്നില്ല. അപ്പൊ ഞാൻ ഇനി ചെറുതായിട്ട് എന്തോ
കാരണം ഇങ്ങനെ ആർച്ച് സൈഡിൽ ഞാൻ ചോദിച്ചു, കാരണം യൂഷ്വലി ഒരാൾക്ക് വരുന്ന ഒരു തോട്ട് അല്ല ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇല്ല, നമ്മളെ ഈ ഇനാഗുറേഷൻ ഹോസ്റ്റ് ചെയ്യുന്ന പിന്നെ യെല്ലോ ഡ്രസ് ഇട്ട ആളില്ല, അത് പട്ടുറുമാലില് ആങ്കർ ചെയ്യുന്ന ആളാട്ടോ. അപ്പൊ ആള് ഹണി റോസിനോട് ഡാൻസ് കളിക്കുമെന്ന് വെച്ചപ്പോ നമ്മളെ സുലേഖ വൺസിലുള്ള ആ പാട്ടില്ല, ആ പാട്ടിന് ഡാൻസ് കളിക്കുന്നാട്ടോ സംഭവം. പിന്നെ പാട്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ അകത്ത് ഇടാത്തത്. ഡാൻസ് എല്ലാം സൂപ്പർ ആയിരുന്നു, പുറത്തുനിന്നുള്ള കുട്ടികളും അങ്ങനെ കുറെ ആളുകളൊക്കെ ആടുന്ന ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ചിത്രം വരച്ചുകൊണ്ട് ഒരു കലാകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഹണി ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് അദ്ദേഹം വളരെ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് ഹണിയുടെ കയ്യിലേക്ക് നൽകാം. അതെ, ഇത് ഓപ്പൺ ചെയ്ത് കാണാൻ നമുക്കൊരു ആഗ്രഹമില്ലേ? ഹണിക്കത് മനസ്സിലായി, അതുകൊണ്ടാണ് നമ്മൾ പറയാതെ അത് ഓപ്പൺ ചെയ്യുന്നത്. പെൻസിൽ ഡ്രോയിങ് ആണ്, പെൻസിൽ ഡ്രോയിങ്. ഗംഭീരമോ, അടിപൊളി. പേര്, പേര്, ഒരു കൈയടി കൊടുക്കാട്ടോ നമുക്ക്. ഹണിക്ക് ഇതുപോലെ ഓരോ ഇനോഗ്രേഷൻ ചെല്ലുന്ന സന്തോഷ മുഹൂർത്തങ്ങളിലും പല പല ചിത്രങ്ങളൊക്കെ വരച്ച് പലരും നൽകാറുണ്ട്. ബട്ട് ഓരോ ചിത്രത്തിലും അത് ജീവസുന്ദരമാക്കുന്നത് ആ കലാകാരനൊരു ഇൻബോൺ ടാലന്റ് തന്നെയാണ്. ഒരു നല്ലൊരു കൈയടി നമുക്ക് ആ കലാകാരന് കൊടുക്കാം, ഇത്രയും സ്പെഷ്യലായ ഒരു ഗിഫ്റ്റ് നമുക്ക് വേണ്ടി തന്നതിന്. നമുക്ക് റിബൺ കട്ട് ചെയ്തുകൊണ്ട് ഇത്രയും വലിയൊരു കാഴ്ചകളുടെ പറുദീസം ഒരുക്കാനായി ആർച്ചയും ആർച്ചയുടെ സന്നാഹവും അവിടെ റെഡിയായി. ഒരു വലിയ സാമ്രാജ്യമാണ് അതിനകത്ത് കെട്ടിപ്പടുത്ത് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നീങ്ങുകയാണ്, ഇനോഗ്രേഷനിലേക്ക് നീങ്ങുകയാണ്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഷുവർ, പുതിയ പ്രോജക്റ്റൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഹണി. എല്ലാവർക്കും എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയാണ്. ഹണി, നമ്മൾ എല്ലാവരെയും കാണാനായി കോഴിക്കോടിന്റെ മണ്ണിൽ എത്തി. ഞാൻ ആക്ച്വലി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഹണി ഇനി ഏത് കോസ്റ്റ്യൂമിലായിരിക്കും വരിക? വൈറ്റ് ആണോ, ബ്ലാക്ക് ആണോ, റെഡ് ആണോ, ഇനി ഗ്രീൻ ആണോ, ടെൻഷനിലായിരുന്നു ഞാൻ. എന്തായാലും എന്താ, ഉള്ളി സുന്ദരി അല്ലേ, അല്ലേ, എന്താ ഒരു മൊഞ്ച അല്ലേ, മൊഞ്ചത്തെ ഹണി. സോ ഹണി റോസ്, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് കോഴിക്കോടിന്റെ മണ്ണിൽ ഒരു പുതിയ കാഴ്ചകളുടെ പറുദീസം ഒരുക്കുകയാണ്. ഇപ്പൊ ഇനോഗ്രേഷനിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദയവായിട്ട് ആരും തന്നെ തിരക്കടിക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാവരും ഹണിയെ കണ്ടതാണ്. എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ നേരെ നമുക്ക് നാടൻ മുറിച്ചുകൊണ്ട് ഇനോഗ്രേഷൻ കർമ്മത്തിലേക്ക് നീങ്ങണം. അവിടെ നിൽക്കുന്ന ചെറിയ കുട്ടികൾ ഒരുപാട് പേരുണ്ട്, ഒത്തിരി ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. തിരക്കടിക്കേണ്ട കാര്യമില്ല, നമുക്ക് അവിടെ ബൗൺസേഴ്സും അതിനുള്ള സെക്യൂരിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും അധികം ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അതിന് ചില പരിമിതികളുണ്ട്. ദയവായിട്ട് നിങ്ങളെല്ലാവരും അത് സഹകരിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്ലേ, അപ്പൊ അതിന് ക്ലിയർ ആയിട്ട് ഒരു മറുപടി തരാനാണ് ഇപ്പൊ ഞാൻ ആർച്ചയോട് ചോദിച്ചത്.